നമസ്കാരം. പ്രോഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിൻ്റെ ദേശീയ ടീമിന് ഇതുവരെ ഒരു സ്ഥിര പരിശീലകനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, റയൽ മാഡ്രിഡ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയെയാണ് അവർ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും അവർ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ റയലിൽ തന്നെ തുടരാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം ഈയിടെ ആഞ്ചലോട്ടി തുറന്നു പറയുകയും ചെയ്തിരുന്നു. CBFൻ്റെ പ്ലാൻ എ എന്നുള്ളത് ആഞ്ചലോട്ടിയെ പരിശീലകനായി എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് സാധിച്ചില്ലെങ്കിൽ മാത്രമാണ് CBF തങ്ങളുടെ പ്ലാൻ ബി നടപ്പിലാക്കുക. ഫെർണാണ്ടോ ഡിനിസ്, ജോർഹെ ജീസസ്, എബൽ ഫെരേര എന്നിവരാണ് ബ്രസീലിൻ്റെ പ്ലാൻ ബിയിൽ ഉള്ളത്. ഇവരെയാണ് പിന്നീട് CBF പരിഗണിക്കുക. ഏതായാലും തങ്ങളുടെ പ്ലാൻ എ നടപ്പിലാക്കാൻ May 25 വരെ തങ്ങൾ പരമാവധി കാത്തിരിക്കും എന്നുള്ള കാര്യം CBFൻ്റെ പ്രസിഡൻ്റായ എഡ്നാൾഡോ റോഡ്രിഗസ് ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാർലോ ആഞ്ചലോട്ടിയുടെ പേര് ഇദ്ദേഹം പരാമർശിച്ചിട്ടില്ല. എന്നാൽ May 25 ശേഷം പ്ലാൻ എ വർക്കായിട്ടില്ലെങ്കിൽ പ്ലാൻ ബിയിലേക്ക് നീങ്ങുമെന്നും ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഖത്തർ വേൾഡ് കപ്പിൽ ക്രൊയേഷ്യയോട് പരാജയപ്പെട്ട് പുറത്തായതിനു പിന്നാലെയാണ് പരിശീലകനായ ടിറ്റെ തലസ്ഥാനം രാജിവെച്ചത്. പിന്നീട് ഒരു സ്ഥിര പരിശീലകനെ നിയമിക്കാൻ സാധിക്കാത്തതിനാൽ താൽക്കാലിക പരിശീലകനായിക്കൊണ്ട് റാമോൺ മെനസസ് ചുമതലയേൽക്കുകയും അദ്ദേഹത്തിന് കീഴിൽ മൊറോക്കോക്കെതിരെ ഒരു സൗഹൃദ മത്സരം ബ്രസീൽ കളിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ മത്സരത്തിലും ബ്രസീൽ പരാജയപ്പെടുകയായിരുന്നു. ഇനി വരുന്ന ജൂൺ മാസത്തിലാണ് രണ്ട് സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.